നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കുന്നു. യോഹന്നാന സുവിശേഷം 21:20. ജോൺ ചാപ്റ്റർ 21:20. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവൻ നെഞ്ചോട് ചാഞ്ഞും കൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചത് ഇവൻ തന്നെ. ഞാൻ ആ ഭാഗത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. ഇന്ന് രാത്രി സന്നിധിരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായ ദാസന്മാർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹി ഏറ്റവും കർത്താവ് സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഒരു വലിയ പുരുഷാരം കർത്താവിനെ അനുഗമിച്ചിരുന്നു. എല്ലാ പുരുഷന്മാരും ആത്മാർത്ഥമായി വന്നവരല്ല. Every crowd came with the honest heart. പുരുഷാരത്തിന്റെ എണ്ണം തന്നെ പറയുകയാണെങ്കിൽ ഒരിക്കൽ കർത്താവായ യേശു സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരുന്ന 5 അപ്പവും 2 മീനും കർത്താവ് കൊടുത്ത ആ ദിവസത്തിൽ തന്നെ അപ്പം തിന്ന പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 എന്ന് വായിക്കുന്നു. If you count the numbers of the multitude came to the Lord Jesus Christ, those who came to feast when the Lord did the miracle feeding the men with the fish and bread, the men who came ate the bread were 5000, more than 5000. appo ningal orkaname avade vanna purushanmade enna valla paranjathu appam dinna purushanmade enna maanu 5000. they are not, the word of the Lord is not mentioning the men who came, but the word of the Lord stressing the idea the men who ate the bread were 5000. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു, വേണ്ടുവോളം പുല്ലുണ്ടായിരുന്നു, പന്തി പന്തിയായി ഇരിക്കുവാൻ കർത്താവ് കൽപ്പിച്ചു, 5000 പുരുഷന്മാർ ഇരുന്നു, ഇരുന്നവർക്ക് കർത്താവ് അപ്പം കൊടുത്തെന്ന് എഴുതിയിട്ടുണ്ട്. The word of the Lord says that there was a grassy area and plenty of area for people to be sitting down, and all those people sat down to feast the bread were 5000. നിന്നവർക്ക് അപ്പം കൊടുത്തില്ല. They did not give bread to those who were standing. നിന്നവരാരായിരിക്കും? Who are standing? പരീശന്മാർ ഒരിക്കലും പാപികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. The Pharisees never be seated with the sinners to eat the bread. அப்ப கர்த்தாவின் யோகத்தில் வருவேன ஒரு நல்ல பங்கு பரிசுத்தமாய். And so we need to understand multitude come to worship the Lord, many of them are Pharisees. அப்ப போய்க்கோட இருக்கா பர்றப்போ இந்த பரிசுத்தமார் எல்லாரும் மாறுங்க. And if you say sit down, the Pharisees will go out. நம்மட குமரனார் கன்வென்ஷன் நடக்கும் எல்லாரும் பந்தலி கறி இருக்கணும்னு சொன்னாலும் மாண்டியமார் மாவிஞ்சோட்ல நிக்கதுள்ளல்லோ. Amen. Praise the Lord. Even if pastor say come, everybody sit. Only few will hear. Some will stand outside. அப்ப இருந்தவர்க்கு மட்டுமே அப்ப கொடுத்துள்ளோ. Only those who are seated were given the bread. எവിടെയാണ് അനുഗ്രഹം? അനുസരിക്കുന്നവർക്കാണ് അനുഗ്രഹം. Where is the blessing? Those who obey will get the blessing. இருக்கാൻ പറഞ്ഞാൽ ഇരിക്കണം. இருந்தவர்க்கு மட்டுமே கொடுத்துள்ளோ. தெய்வீ അനുസരിക്കുന്നവർക്ക് പുരുഷന്മാർ എല്ലാവരും പന്തി പന്തിയായി 50, 100 വീതം പന്തി പന്തിയായി ടോട്ടൽ പന്തി എണ്ണം എടുത്തിട്ട് 100 കൊണ്ടും 50 കൊണ്ടും കുടിച്ചപ്പോൾ 5000 പെട്ടെന്ന് കിട്ടി. സഹോദരന്മാരെ എണ്ണം പറഞ്ഞപ്പോ പന്തി വാരിച്ചില്ല, അതുകൊണ്ട് അതിന്റെ എണ്ണം പറയുന്നത്. And when the men were counted, they can count the rows and the columns and came up with the 5000 number, but when the women were counted, they were innumerable, so they couldn't count them. அப்ப നിങ്ങൾ ഓർക്കണമേ ആ യോഗത്തിൽ തന്നെ എല്ലാവരും വന്നിട്ടില്ല. And not all the crowd came. അന്നൊരു ബാലകൻ ഉണ്ടായിരുന്നു, ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. There was a small child
In his hand there was 5 bread and 2 fish. തീരെ ചെറിയ ചൈൽഡ് അല്ല, അഞ്ച് കുപ്പൂസും രണ്ട് മീനും തിന്നാൻ അവന് കഴിവെന്ന് അവന്റെ അമ്മ അറിഞ്ഞിട്ട് അവന്റെ അവനെ തിന്നാവുന്ന അളവിനനുസരിച്ച് അഞ്ച് പീതാമ്പ്രണ്ടും രണ്ട് മീനും കൊടുത്തയച്ചത്. And you have to understand this child mentioned here is not a small baby. He is a grown up child who is able to eat 5 pita bread and 2 big large fishes. അവന്റെ അപ്പനും അമ്മയും വന്നിട്ടില്ല. And his parents did not come. അപ്പോൾ ചോദിക്കാം, പാസ്റ്റർ എങ്ങനെ അറിയാവുന്നു? Pastor, how do you know? നമ്മുടെ ചെറുപ്പക്കാരൻ അഞ്ചു അപ്പം ഒന്ന് കൈ കൊടുത്തയച്ചു, അവന് കൊണ്ടുപോകും, കൊണ്ടുപോകത്തില്ല. അപ്പനും അമ്മയും വന്നാൽ അവരുടെ കയ്യിലെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് അവർ വിചാരിച്ചു, യോഗം നീണ്ടുപോയാൽ ചെറുക്കൻ എഴുന്നേറ്റ് പോരരുത്, ചെറുക്കൻ വിശന്നാലും അപ്പം തിന്നാലും കർത്താവിന്റെ പ്രസംഗം കേൾക്കണം എന്ന് പറഞ്ഞ് ഒരുക്കി വിട്ട് ഒരു പേരൻസ് ആയിരുന്നു. The meeting go extended time and they don't want the child to leave the revival meeting, so they prepared, gave him food to eat. എനിക്ക് ഇവിടെ വളരെ ഇഷ്ടമാണ്. നമ്മൾ എന്നോട് ചോദിച്ചത് ഞാൻ രണ്ടപ്പം കൊടുക്കുന്നുണ്ടായിരുന്നു, ബാക്കി മൂന്നെണ്ണം ഞാൻ അടിച്ചേനെ. എന്നാൽ അവൻ ചോദിച്ചപ്പോൾ അഞ്ചപ്പവും രണ്ട് മീനും കൊടുത്തു. If they were asking me, I would have three of them only gave two, but when he was asked, he gave all that he had to the Lord Jesus. ഞാൻ ഭാഗവതം വല്ല അപ്പുറത്തെ പുരുഷാരത്തിന്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 5000 പുരുഷന്മാർ 5000 സ്ത്രീകൾ പഴയ നിയമത്തിൽ ഡസക്കണക്കിന് പിള്ളേരുടെ, പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞ പല ഉമ്മേരും രണ്ട് പിള്ളേരാ, രണ്ട് പിള്ളേരെ വെച്ച് കൂട്ടിയാൽ തന്നെ 10,000, ടോട്ടൽ 20,000 പേര്. There we see that 5,000 men, maybe 5,000 women, and if we count 2 children per family, there will be 10,000, there will cost, total will be 20,000 people. പുരുഷാരം എപ്പോഴും ദൈവീയ പ്രവർത്തനത്തിന് ദോഷമേ. And the crowd, the multitude are always working against the work of the Lord. നീ കരിയാവല്ലോ, കപ്പർന്നഹൂമിൽ ഒരു വീട്ടിൽ കർത്താവ് ഇരിക്കുമ്പോൾ ഒരു പക്ഷപാതരോഗിയെ കിടക്കയോട് 4 പേര് എടുത്തോണ്ട് വന്നു, പുരുഷാരം നിമിത്തം അവർക്ക് സമീപമാൻ കഴിഞ്ഞില്ല. We know the story. Jesus Christ was in Capernaum. There was a man with palsy was carried by 4 men. And they could not enter into the building because of the large crowd block in the way. അപ്പോൾ ഈ 4 പേരുടെ വിശ്വാസമാണ് അവനെ പുരയുടെ മേൽപുര പൊളിച്ച് താഴെ വരുവാൻ ഇടയായത്. The 4 men's faith is the reason they opened the roof and brought the men down inside the building. ഞാൻ ഒരു പുസ്തകം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം വായിച്ചത് ഇങ്ങനെയാണ്, ഈ 4 പേര് ഈ രോഗിയുടെ ആരുമല്ല. I have read an opinion about the writing of the story that this 4 people are not related to this sick man. അവിടെ എഴുതിയത് യേശു കപ്പർന്നഹൂമിൽ വീണ്ടും വന്നെന്നാണ്. And it says that the Lord Jesus Christ came again. അപ്പോൾ മുമ്പേ കർത്താവ് വന്നപ്പോൾ സൗഖ്യം പ്രാപിച്ച 4 പേര് യേശു വന്നെന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിനെ കാണാനായിട്ട് പോയതാ. And because they heard Jesus Christ, or what the Lord says, it was noised that the Lord Jesus Christ is in Capernaum, so they came to see Jesus again. അവര് പറഞ്ഞു, നമ്മളെ സൗഖ്യമാക്കിയ കർത്താവ് ഇവനെ സൗഖ്യമാക്കാൻ കഴിയും. വീട്ടിൽ കിടന്ന് പക്ഷപാതരോഗി വീടിന്റെ മിച്ചത്തെ കണ്ട് മരത്തിന്റെ ചോട്ടിൽ എടുത്ത് ഇട്ടിരുന്നതാ. അവര് 4 പേരും കൂടെ കട്ടിലെ 4 കാലിലും പിടിച്ച് എടുത്തോണ്ട് പോയി. അവരുടെ വിശ്വാസം കണ്ടിട്ട് അത്രമാത്രം വിശ്വാസം അവർക്കുണ്ടായിരുന്നു. I believe that these 4 men were healed by the power of the Lord Jesus Christ. Because of their faith, they went and found this man with the palsy, and they brought him, carrying him with that burden, and brought him to the Lord Jesus Christ. എനിക്ക് അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ആ വീട്ടുകാരനെയാ. And I was so much impressed by the owner of that house. ഞങ്ങളുടെ പാസ്സന്മാരായാലും ഞങ്ങളുടെ പരപ്പുറത്ത് ചില കാര്യം പറഞ്ഞു കൊണ്ട് താഴെയിടും, കാരണം പരപ്പുറം പൊളിച്ച് ആരെ താഴെ ഇറക്കുവാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. Even we pastors will not allow a stranger to open our roof and bring someone down. അപ്പൊ അവര് വിചാരിക്കും, എന്റെ പുരയുടെ മേൽപ്പുര പൊളിഞ്ഞാലും രോഗി സൗഖ്യമാകണം. ഇന്ന് രാത്രി ഞാൻ ഓർമ്മിക്കട്ടെ, നമ്മൾ ചില പുരയുടെ മേൽപ്പുരയുടെ താഴെ ഇരിക്കുക, എന്റെ ഡിഗ്രി, എന്റെ വിദ്യാഭ്യാസം, എന്റെ ജോലി, എന്റെ നില, എന്റെ കുടുംബം, നിന്റെ ചില മേൽപ്പുരകൾ പൊളിയുവാൻ നീ തയ്യാറാകുകയാണെങ്കിൽ ചില രോഗികൾ സൗഖ്യമാകുമെന്ന കാര്യം ഇന്ന് രാത്രി ഞാൻ ഓർമ്മിച്ചു കൊള്ളട്ടെ. Tonight I want to tell you that tonight some of the roof tab need to come down. Many of us have education and our position and power and authority is holding us back from opening the roof tab. If you open the roof and the people will come down and be healed by the Lord Jesus. അവിടെ തടസ്സമാരാ പുരുഷാരം. There the objection or the obstacle is the crowd. കർത്താവ് ഒരിക്കൽ പോയപ്പോൾ സക്കായി കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു. When Jesus Christ was walking by, a man named Zacchaeus had a desire to see the Lord. കർത്താവ് പോകുമ്പോൾ ഒരിക്കലും ജ്ഞാനയ്ക്ക് മുമ്പ് പോയിട്ടില്ല. ജ്ഞാനയ്ക്ക് മുമ്പ് കർത്താവ് പോയത് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. യെരുശലേമിലേക്ക് ക്രൂശെടുക്കുവാൻ പോയപ്പോൾ എല്ലാവരെയും പിന്നിലാക്കി കർത്താവ് മുൻപ് കയറി നടന്നു, അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു എന്ന് വായിക്കുന്നു. When Jesus Christ
Christ walked always with the crowd. He never was in the front of the crowd. He always followed the crowd. Only one exception is that when he went to be crucified on the Calvary, he went ahead of the crowd. Even though the Lord is ahead and all the people on the side can see. And everybody is in the front and the side and the back, and the crowd is pushing and going forward. Zacchaeus had a desire to see the Lord Jesus Christ. And he climbed on top of the tree. And how many Zacchaeus, I believe, that they don't have the experience to climb the tree, so they stood by the wayside and went home. And because he learned tree climbing in his early age, he was able to see the Lord. And there also the obstacle is the crowd. Then again we see a man called Bartimai. He wanted to see the Lord Jesus Christ, and the crowd before them said, "You shut up, keep quiet, and keep quiet." And the Lord came to give sight to the blind. And these people, these wise men, they don't even know they are going ahead. There also the obstacle is the crowd. When the Lord went to raise up that girl, Jairus' daughter, and the crowd was holding Jesus from coming, he had to kick all of them out. What happened if a crowd comes? And when the crowd comes, a great sound, great noise will come. That's what happened. When the crowd comes, they make big shouting sound. That's all they make. The Lord doesn't want the crowd. Wherever the Lord chose, you see what happened. When Gideon was selecting the armies to go with him, 32,000 armies were selected, okay, with him. God said, "I don't need none of this people." All the fearful and the scary one can go back. When they came near the shore of the river, the selection was done by the water side. There, the test was given. Those who were drinking the water like, licking the water like dog, they were selected 300 of them. In the New Testament, the Lord Jesus Christ said, "Oh, little flock, don't be afraid. It is pleased the Father to give you the kingdom." Many of the people in this crowd only came to see miracle. And another group of people only came to be healed. Where the Lord says 10 lepers were healed, but only one came back. Rest of them went away with the receiving blessing. Some people only will come to Kottai meeting so they can eat the bread. Holy meeting when they are there. And they don't have any other, they don't come for their meeting. And they try to make the Lord as the king. Some others came to catch with the words. Some people came just to see the Lord Jesus Christ. But be reminded tonight, there are only few among the crowd that have a desire. There was a woman who had an issue of blood for 12 years, heard about the Lord Jesus Christ. Life is in the blood. And the blood is draining out of her.
life giver is walking by. ന്യായപ്രമാണം പറയുന്നു ഈ രക്തസമുള്ള സ്ത്രീ ആരെങ്കിലും തൊട്ടാലോ അവൾ കിടക്കുന്ന കട്ടിലിൽ ആരെങ്കിലും തൊട്ടാലോ അവരെല്ലാവരും അശുദ്ധരായി തീരും. The law of Moses say if any unclean person or person with the issue of blood touches someone or something will be called unclean. അവൾക്ക് ന്യായപ്രമാണം അറിയാവുന്നവളാണ്. She knows the law of Moses very well. അവൾ തീരുമാനിച്ചു ഞാൻ യേശുവിനെ തൊടണ്ടാ. And so she decided, I don't want Jesus to touch me. I don't want to touch Jesus. I just want to touch the hem of the garment of the Lord Jesus. Rejoice for the appearance of the Lord Jesus. What are they going to do? And
പറയാനുള്ളത് and that is the thief that just got saved എനിക്ക് ഒരു അമൃതയോട് നാണക്കിരം എന്താ ഇങ്ങനെ ചെന്ന് കേറിയെന്ന് and I believe this thief is in a shame how did I get to come to this place അവൻ കർത്താവിനെ ചൊല്ലി ചോദിച്ചെന്ന് പറഞ്ഞു നിക്കോദീമോസ് നീയോ ആരെയും ഒരാളെ കൊണ്ടിരുന്നതിന് വരെ ഇവനെ കൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു കാണും and I believe one of the same may have asked instead of you bringing Nicodemus or another one of the scholars or Pharisees why did you bring this thief over here അപ്പോൾ ഞാൻ പറഞ്ഞു പുരുഷാരത്തിന്റെ ഇടയിലും അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ and what I'm trying to say is there are few among the crowd they have a desire to receive the രാത്രി ദൈവമേ നീ അനുഗ്രഹിക്കണമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള വലിയ വാഗ്ദിയോട് കൂടി ആയിരിക്കുന്നു ആഗ്രഹിക്കുന്ന ഈ ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവോ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട് this night let me tell you if there is one seated in this place and say lord bless me that I am here for your blessing if you have a desire he will fulfill your desire കർത്താവിനെ വേണ്ടി പുരുഷാർത്ഥി അല്ല the lord does not want multitude കർത്താവിനെ വേണ്ടി ശിഷ്യന്മാരെ the lord only want disciples ആരംഭകാലത്തെ ദൈവമക്കളെ എല്ലാം ശിഷ്യന്മാർ എന്ന് അറിഞ്ഞിരുന്നു in the early days all the children of god were known as disciples കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ ഭൂലോകമൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറഞ്ഞു ശിഷ്യപ്പെടുത്തി പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശാരപ്പെടുത്തുവാൻ പറഞ്ഞു when the lord gave a commandment to the disciple he said that you go all the world and go make them disciples by teaching them what I have taught you and making them disciples by baptizing them in the name of the father and holy spirit ഈ പുരുഷാരത്തിന് അകത്ത് ദൈവത്തെ പിൻപറ്റുന്ന ശിഷ്യന്മാരുടെ ഒരു കൂട്ടമുണ്ട് and there are among the crowd there are some disciples are in the crowd കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം 500 പേര് കൂടി ഇരുന്ന ശിഷ്യന്മാരുടെ ഒരു യോഗത്തിൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷമായി after the resurrection of the lord jesus christ he came to a crowd of 500 ഒന്ന് കൊരിന്ത്യർ 15 അധ്യായം 6 വാക്യത്തോട് വായിക്കണ്ട യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം 500 പേര് കൂടി ഇരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ കർത്താവ് പ്രത്യക്ഷനായിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞു and in the epistle of corinthians we read that after the resurrection of the lord jesus christ he came among the multitude of 500 who were gathering for him ee 500 vere kurichu adhiya bible onnu parayilla bible does not much explaining about the 500 people enikku full time gospel workers onnu allayirikkam they may not be full time gospel workers chelpa bhagyamayittu cheyyavar aayirikkam they may be part time gospel workers ee 500 vere shishyanmara but these 500 of them are disciples avare kartha uyarthana sheshavum vittu viriyana onnichu koodiyirunnu prarthikkukka cheyna oru kootamaanu these people this crowd came together in one spirit one mind one desire after the resurrection of the lord jesus christ appo purusharathekkal korachooda kartavinoda aduppam ullavarana 500 vere and these 500 are so close to the lord jesus christ than the other great multitude ennal ivarekkal korachooda aduppam ullavaru 70 vere bible namukku kaana but in the word of god we see there are 70 of them they are much more closer to the lord jesus christ than these 500 lukosinte sushanya 10th adhyayam 1 mudhal aa bhagangal kaanam vaayikkanda 70 vere kartavu thirinjedutu luke gospel chapter 10 we read that the lord selected 70 chosen one avare irandaayittu aayichu and he sent 2 by 2 ningal poi devirajya prasangikkanam he commanded them you go and preach about the kingdom of god bhoodangale purathaakkanam cast out the demons rogile saukhyamaakkanam heal the sick avaru thirichu santoshathoda varu they came back with a great joy in their life avaru parnja bhoodangale ningalkku keedadangannu paranju and they have said the demons are obedience to us and they also bow down kattavare nokkittu paranju bhoodangal ningalkku keedadangannilla ningala peru swargathil ezhuthiyathu kondu thanne santoshippeen ennu paranju and the lord jesus christ looked at them and said not you should not rejoice because the demons are obeying and you are able to cast away but be rejoicing because your name is written in the book of life in heaven avan devagunda vandarodu naan parayunde nammada peru swargathil ezhudalam let me tell you for some of you to know that our name should be written in heaven and pinneed 70 veri chellar kattavane vittu poi and after that after the 70 few left the lord jesus adhu kaaranamayikkunna kattavinte prasangamaana the reason for that is because of the preaching of the lord jesus yohannan 6th adhyayam 58 60 66 vaakyangal vaayikkumbol yesu paranju enna maamsam thinneyum enna rektham kudikkeyum cheyillengil ningalkku jeevan illennu paranju and when the lord jesus christ said if you do not eat my flesh and drink my blood you have no communion with me orna shishyanmaru paranju ivu kadinamaya vaakini kettu kondirikkan vayya
പന്ത്രണ്ട് പേരിരിക്കുന്നു കർത്താവ് തിരിഞ്ഞ പന്ത്രണ്ട് പേരെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്കും വേണമെങ്കിൽ എന്നെ വിട്ടു പോകാമെന്ന് പറഞ്ഞു ഉടനെ അവർ പറഞ്ഞു പത്രോസ് പറഞ്ഞു നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും നിത്യജീവന്റെ മോടി നിന്റെ മക്കളുണ്ടെന്ന് പറഞ്ഞു for Peter to
backslide. Yes. കാരണം കർത്താവിനെ പിടിച്ചു നടന്നപ്പോൾ പത്രോസ് അകലം വിട്ട് പിന്തിരിഞ്ഞു. And when the message came that Jesus Christ was caught, Peter was following him in a distance. അതുവരെ കർത്താവോട് കൂടെ നടന്നവനെ കർത്താവിനെ പിടിച്ചു നടന്നപ്പോൾ പുള്ളി കർത്താവിനോടുള്ള അകലം പുറകോട്ട് പുറകോട്ട് പോയി. And all this time Peter was walking so close to the Lord Jesus Christ. When the message came, the Lord Jesus Christ was captured. He slowly departed from him, kept a distance. പിൻപാതത്തിന്റെ ആദ്യ പടി അകലെ വിടുക. The first step of backsliding is you keeping a distance. പണ്ട് യോഹന്നാന്റെ മുമ്പിലേ കസേര നിൽക്കുന്നതാണ്. Before you used to come and sit and be seated in the front seat. ഇപ്പോൾ വന്ന ഏറ്റവും പുറകിലേ നിൽക്കുന്നു. Now you find the last seat and sit there. പണ്ട് പ്രാർത്ഥിക്കാത്തവനെ ചാടിക്കയറി പ്രാർത്ഥിക്കുമായിരുന്നു. Before you just jump up and pray. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് താൽപര്യമില്ലാതായി. Now you have no desire to pray. പണ്ട് വേദപുസ്തകം സ്ഥിരം വായിക്കുമായിരുന്നു. Before you read the word always. ഇപ്പോൾ വേദപുസ്തകം കുറച്ചു വരികയാണ്. Now it is slow down. എന്നിട്ട് പുറകോട്ട് വന്ന പിൻപാതത്തിന്റെ ആദ്യ പടിയാണ്. And everything you going backwards is the first step of your backsliding. അതിന് കഴിഞ്ഞ പത്രോസിന്റെ രണ്ടാമത്തെ പിൻപാതം അവന്റെ ഇടയിലിരുന്നു. And second the step of his backsliding is that he came and sat among them. കാരണം കർത്താവിനെ പരിഹസിക്കാൻ തീയായിരുന്നവരുടെ ഇടയിൽ പത്രോസ് ഇരുന്നു. There those who were mocking the Lord Jesus Christ, Peter also found a place. ദുഷ്ടന്മാരുടെ ആരോപണ പ്രകാരം നടക്കരുത്, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് പത്രോസ് ഇരുന്നു. Word of the Lord says that you might not sit among the seat of the scornful or not by the not be among the sinners, but Peter found a place among the scorners and the sinners. Third step of his backsliding is that I do not even know him. Three and a half years Peter walked with the Lord Jesus Christ. Now he says, I don't know him. ഇത് പത്രോസ് എന്നൊരു മാറി പറയാ ഇനി ഞാനല്ല. And then Peter said that I am not the one. നിങ്ങൾ പറഞ്ഞാണല്ല ഞാൻ. I am not the one you are claiming that who I am. അവൻ നമ്മളെ തേടുന്നൊക്കെ പോയപ്പോൾ ചെല്ലി പറഞ്ഞു ഇന്നടത്ത് വെച്ച് കണ്ടോ ഞാനല്ല. And some people when we see in a different place we say I have seen you in such and such a place. No, that's not me. ഇന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറയുന്നത് തിരിയുന്നില്ല. And then he said, I don't understand what you are saying. തിരിയാതെ ഇങ്ങനെ മറുപടി കൊടുക്കുന്നു. Then how can he give a reply? How can he answer back without understanding? ഓയ്ക്ക് ഒരു തെറ്റിനേ വീണ്ടും നീതീകരിക്കാൻ പിന്നെ പിന്നെ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. In order to hide one of his lie, he is lying more and more. ഇങ്ങനെ കർത്താവിനെ പ്രാഹി. And then he start cursing the Lord. ആരെങ്കിലും അനുഗ്രഹിച്ചു പ്രാഹാറുന്നു. Does anybody bless and curse? എങ്ങനെയാണ് അവന് ഗുണപിടിക്കാതെ പോകുന്നു. And he may have said the let it be cursed. ആദ്യം കർത്താവ് ഗുണപിടിക്കാതെ പോകുന്നു. Let the Lord be cursed. കർത്താവിനെ പ്രാഹി. He cursed the Lord. ദണ്ഡായി. And then he start അമ്മയാണ് അച്ഛനാണ് യെരുശലേമാണ് എല്ലാം ആണെങ്കിലും. And he start taking the vow. ഏത് ഉന്മാദത്തിന്റെ പടി. And the seventh step of his backsliding. പണ്ടൊരിക്കലും ആരോ കല്യാണം ആലോചിച്ച് എന്ന കഥ നിങ്ങൾക്ക് അറിയാവുന്ന കല്യാണം ആലോചിച്ച് ചെയ്തപ്പോ ചെറുക്കനെ എങ്ങനെയുണ്ടെന്ന് അയലത്ത് കയറി അന്വേഷിച്ചെന്നാ ചെറുക്കനെ നമ്മുടെ കൊച്ചിനെ അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ ഉള്ളിരുന്നു. And you know about the story about a wedding proposal came for a woman and a man, and to find the background about the boy, the family came to the neighbor's house and they inquired, and the neighbor said he ate onions. അപ്പൊ പറഞ്ഞു എപ്പോഴും പുള്ളി തിന്നത്തില്ല, കുടിക്കുമ്പോ മാത്രമേ തിന്നത്തുള്ളൂ. എപ്പോഴും കുടിക്കത്തില്ല, ചിട്ടി കളിക്കാൻ പോകുമ്പോഴേ കുടിക്കത്തുള്ളൂ. He don't drink all the time, only when he go to play cards he will drink. എപ്പോഴും ചിട്ടി കളിക്കത്തില്ല, ഗ്രാമുള്ള ഫുൾ മൂണുള്ള രാത്രിയിലേ ചിട്ടി കളിക്കത്തുള്ളൂ, അല്ലാത്തപ്പോ ഡാർക്ക് ഉള്ളപ്പോ മോഷിക്കാൻ പോകുന്നുള്ളൂ. He doesn't play cards all the time, only he play cards when there is full moon. All the other time he go to steal from other people's house. Eppadu mochikkathilla jailinu parole nadakkumbo mathrame mochikkathullu. He doesn't steal all the time, only when he get out of parole he go to do thievery again. Athume kanna ulli nikkuvanna kettullu. First step was he eat only. Avu pinbaadinte aadya padi thodangiya pinne chennu nikkunna evada nariyo gurudharama. You know that when you start the first step of backsliding, you know where you are at. ഇനി ഞാൻ യോഹന്നാനെ കുറിച്ച് പറയട്ടെ. Let me come back to the യോഹന്നാൻ ഈ രേഖയിൽ സുവിശേഷം എഴുതുമ്പോൾ തന്റെ പേര് എഴുതാതെ കൂടെ കൂടെ എഴുതുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ. When apostle John was writing this epistle, instead of writing his name, he always wrote the one who was so beloved to the Lord Jesus Christ. ഞാനാണ് എഴുതിയിരുന്നെങ്കിൽ വിവരം വിവരം കൂടെ കൂടെ എഴുതി പിടിച്ചത്. If I wrote, I would have written there always be a buram be a buram be a buram.
കാരണം എപ്പോഴും ഞാൻ വലുതാകാനാണ് നമ്മുടെ എല്ലാം ആഗ്രഹം our desire is to make ourselves rich and prominent നിങ്ങൾക്കറിയാവുന്ന പാപത്തിനെ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന വാക്ക് sin എന്നാണല്ലോ sin s i n do you know the english word for sin in english അയ്യവരാണ് യു ആയിരുന്നെങ്കിൽ സൂര്യനായേനെ If instead of I, if it was you, it will be son, it will be son. I would have only I would have putra naayini. If it was son, it will be a child. I would have vanna unda vaaku oru paavu aayi. Because I came in the middle of S and N, the sin came. Nammude ella neevathil I varayirunnu. We should be very careful. Ee ayyada mandakku ingane nikkina ayyada mandakku deivayana vaana chutti kondu nalli adi kodukkanam. And we should be careful about lifting ourselves up. When the I stand up, we take a hammer of the word of God and make sure you humble that eye. அப்பே அப்பே ஐ இங்கே வளைஞ்சு வந்து ரோயாகுபோ പിന്നെ சாட்சி പറയും ഞാനല്ല கர்த்தாவா வருதுன்னு പറയും. Praise the Lord. Hallelujah. Hallelujah. You beat that up, beat that eye with the word of God. Multitude of time the eye will make a round circle it becomes sun then you will give all the glory to the son of God kathavi shishyanmare edukkumbol ivaru vala nannakkal and when the lord called the disciples they were repairing the nets sevadina makkal iru vala nannakkal the sons of Zebedee were repairing the nets vala nannakkal nu parayan ningal kariya vala itti kaniyumbol valaya kannigal keeri po ullu okka kondu keeri po what is meant by repairing the net is that when you cast the net some of the edge of the net will tear off appo adave pidichu valichu adipichu thaikkina thoriya and what they do is they'll bring the net to the shore and then they put the edge of the net together and then they sew them together appo kartha oru kaanchi vidil kandu and then the lord saw what they were doing ivare enna shishyanmara koodathil ulpaduthiya devathil nagathu poya kannigale pidichu adipichar devathodu yodipippa ivare kadi vannulla chindai kartha avane adikkunnar lord saw their work he had a desire he might call them they will come and all those who have gone away from the lord these disciples will bring them together and mend them together ee patros yohannan schooli pottulavaralla and Peter and John never went to school avu padipillavaru it says that they are men of no education apostle pravartikathina vaayina 4th adhyayam 12th vaakyam avar patrosinte yohannane dhairyam kaandiyalum ivar padipillathavarum saamanyan maarum endu grahikkiyalum aacharyapettana acts of the apostle chapter 4 we read that when they saw that these children of god Peter and John they saw their courage and came to the realization that they are men of no education but they saw the courage and they were surprised appo noyga yohannan patrosum kathavi apostolar padipillathavara and John and Peter all these apostles were men of no education enna ninga kaygale patros lekhana vadiyappol moolapadarthangal aatcham vigadikkina kaaryam vara patros ezhuthi patros schooli pogatha niyam ee aduthraya shastram kandupidicha aatcham vigadikkuvanna nee engana aatcham vigadikkina kaaryam vara ezhuthana naan parayte padipillengalo yesuvodu kude aayirundal sagala jnanam kudumena nirayuvaa enna devathu nadiyo and the king gave him plenty of money mere to parne ninnu idondu pon nalla road illa nalli
And the fourth one said that I have no way to go to my home. I need a road. So the king made a highway. The fifth one came, the king asked the question, what do you need? And he said, I don't need anything. And one desire I have, I want to live in the house for 1 month. And he doesn't have a house. And the king made a palace like home. There was no way to road. Because the king had to travel, so he needed it. He had no money in the bank, but the king gave him money. And the king only eat when either his wife cooking from his wife cooking or his daughters. So the youngest daughter was married to this man. All that was given to the other four was given to the fifth one just because the king came to live with him. Who is the smartest one? The one who allowed the king to come and tonight, if you are worried about your outward situation, whatever your physical condition or your finance or any other problems, don't worry about it. Allow the King, your King and the Lord of Lords to come and stay with you. He will give you things multiplied in your life, pressing down and shaking down, that will overflow in your life. When John and James came to the Lord Jesus Christ, he gave them the name, the Son of Thunder. They were named the Sons of Thunder. Do you know why the Lord gave him the name? Because their character was not that fitting. And when they were going one way, another preached. Before
by the Lord Jesus Christ. After he confirmed that he had a prominent place, then to show off, he will put his head to the bosom of the Lord Jesus Christ. What does it show? It shows the love, the deep love. And we know that our great-grandma Eve, if Eve was taken from the headboard, every man will carry the women on their head. Suppose instead of taking from the rib, if Eve was chosen from the leg bone, every man will kick their wife. The Lord did not make a mistake. He took the bone from the rib such that every man should impart the love in his life to his wife so she can be held on to his side. Just like that, the Apostle John was to the bosom of the Lord Jesus Christ because of his deep love. I don't have time to go through all the books, but in the book of Deuteronomy, it says that you must be having a closer walk with the Lord Jesus Christ. Tell you what.
angel Gabriel came and said, I will go to the king Nebuchadnezzar with them. The mighty angel Michael came with the drawn sword in his hand to deliver the saints of God, to servants of the Lord. I will go fight the battle. The one angel who came to the camp of Assyria, who slain 187,000 army, he said, I will go fight the battle for the Lord. And there is a great mission in heaven. And the second in the triune God, the Son of God, Jesus Christ. My servants are firm in their decision. And if a guest come unexpectedly,
Houston and get worried about just fry an egg and make a sambar and then give them some cooked food. But you invite someone for dinner, make sure you work hard and feed them plenty. And they were tired of cooking meals, they made a lot of food, a feast for the Lord. But Mary is not concerned of any of those things. She just seen it by the feet of the Lord Jesus Christ with her Bible to study. But Martha, I feel that she doesn't have any manner. She went and complained to the guest. But then I'm sure Lazarus also. And later on, you know the story, Lazarus became sick. It says the word of God, the one you beloved, that one you love very much is sick. And he's in the next city. He did not come back. Lazarus died. There's a false belief among the Jewish people that if a person is dead, for the next 3 days, the soul or the spirit will move around close by. After 3 days, the spirit will depart. To make sure they are clear of their false belief, Jesus Christ did not come for 3 days. Fourth day, Jesus came. As soon as the message came, Martha ran to the gate. And she came and told Mary, the master is come and he is calling you. And she also as John came near to the cross, those who are far away from the cross must come near to the cross. When he came near to the cross, Jesus looked and saw John. And we know that during the time of death, many people, especially parents, they like to see their beloved one come so near to them, standing by their bedside, so they can die in peace. There is one thing that gave a great pain to the Lord Jesus Christ during his suffering death on the cross. There was the mocking came upon him that broke his heart. Those who were walking by started mocking at him. That really gave him pain. Thus, really inflicted pain in the heart of Jesus Christ. And I believe during the crucifixion of the Lord Jesus Christ, there is only one person who came to console the Lord Jesus Christ, that comforted the Lord Jesus Christ. I believe it is John. John the apostle came so near to the cross. And Jesus looked at John. And saw his mother standing by. John, here is your mother. Oh mother, this is your son. Isn't there other brothers for Jesus? There is. There are two sisters and they all came to the Lord after the resurrection of the Lord Jesus Christ. Before that, they did not believe in him. Bible says his brothers did not have faith in him. And so who can commit his mother to his brothers? But he didn't do it. What did Lord do? Amen. He found the person who is not saved, but he found rather saved apostle that he can transfer the mothership to that person. The greatest responsibility is to transfer the mother to somebody. Who is the best fit person?
The person who came. Let me remind you, there is a responsibility God wants to put upon your life. Will you come near to the cross? Are you willing to come near to the cross? If you are willing to come near to the feet of the cross of Calvary, He will put some responsibility. He took the responsibility. Yes, we are going to. Jesus Christ resurrected. The Marys came and found the Lord Jesus Christ was resurrected. Mary the Magdalene came and told the disciples that the Lord Jesus Christ is risen. And the disciples start running. And Peter and John ran. It says that John came before Peter at the sepulcher. Where is the speed in running? The measure of love. When the measure of love increased, the speed of running will increase. We know when someone comes at the door and ring the doorbell, if somebody who comes that so much beloved to us will run and open the door. But if we don't like that person, we'll take our time. Likewise, John ran to the sepulchre. When you clap your hand, it shows the love you have. Your singing will show the love of Christ. It shows your love, how much you give to the Lord. Your love is shown by you coming to the church. You must not do like the other people do. You must improvise your doing. After that, the disciples went fishing. Among them, John and Peter was there. And from night onwards, the Lord Jesus Christ was standing at the shore. All night they toiled and they got nothing. And the Lord commanded, not a single small fish should enter into the net. Bible says the Lord stood at the shore all night, seeing their fish. Lord knows there is fish in that water. When Jesus is holding, you will get no blessing. Christ came and said, children, is there anything to eat? And children, disciples did not understand. And John said, that is Jesus. Who knew, who recognized? John recognized. And you know, when he answered the phone, he said, who is calling? When some people call, you say, hello, oh, hi, how are you, uncle, how are you doing? Because the closeness. Look. Let me stress you again. You must learn to follow rather than go
followed Christ. What will Yohanane Domitian Kaiser Kunduana Yenna Lapetana Yenna Chandra? And there was a time came when the Emperor Domitian decided to throw this apostle into the boiling oil. Domitian thought, this man is going to come out as tortilla is being fried in a frying pan. As John was placed in this boiling oil, John was swimming in the boiling oil. And the Emperor Domitian said, he is not a normal man. We are going to exile, put him in exile in the Isle of Patmos. There is no one there for fellowship. And Sunday morning, he alone rose up and started worshiping. He was full of the Holy Spirit. And the Lord came down. And he started writing the first epistle of John, second epistle of John, third epistle of John. At last he wrote the book of Revelation. The Lord Jesus gave his revelation to John. And he explained like this. All the other apostles were slain by enemies, sword or other means. But this man of God, Apostle John, had a natural death. Where is the blessing? Crowd. And among them 500. And 70 among them. And from 70 there is 12. And from 12 there is 3. And the innermost, the closest one is Apostle John. Let us be closer to the Lord. Let us come closer to the Lord. And all you came not like every other one. Oh, let us pray, Lord, allow me more than anybody else for me to be closer to you. Oh, let Lord allow you to come closer to you, closer to him than any other person. Oh, those who have the desire, lift your hand and praise God. May the Lord richly bless you tonight. If God willing, tomorrow at Sunday service I'll be here. May the Lord richly bless you. Praise the Lord. Let us stand on our feet. We will, we're going to sing, I just want to say, we're going to sing the song, we're going to take an offering. That offering goes to this pastor. So.